ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഇതിനു മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി കണ്ടിട്ട് വരൂ. ലാസ്റ്റ് എപ്പിസോഡിൽ അനിയനും ജൂനിയറും അയനും കൂടെ നമ്മുടെ ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ പ്ലേ ബോയ് കണ്ടിട്ട് ഇനി എങ്ങനെ നിങ്ങളുടെ കൂടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈന വെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ പ്ലേ ബോയ് എന്ന് വിളിച്ച് വെറുതെ ഒന്നല്ല കേട്ടോ, ഇവന് പെൺപിള്ളേർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഇവനും ഉണ്ടായിരിക്കും. നമ്മുടെ ബാക്കിയുള്ള പ്രിൻസുകളെ പോലെ ഇവൻ അത്ര പണക്കാരനൊന്നും ആയിരിക്കില്ല. ചെറിയൊരു സലൂൺ നടത്തി കൊണ്ടുവരുവാണ് പുള്ളി. പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ പുറകെ ഒരു ലോഡ് പെൺപിള്ളേരുണ്ട്. ഇവന് മൈൻഡ് പോലും ചെയ്യാത്ത പെൺപിള്ളേരെ വരെ ഇവൻ എന്തെങ്കിലും പറഞ്ഞ് സെറ്റാക്കും. അതുപോലെ തന്നെ ഏതൊരു പെൺകുട്ടി സങ്കടത്തിലാണെന്നുണ്ടെങ്കിലും ഇവൻ അവരെ സമാധാനിപ്പിച്ച് അവരുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷെ ആ പെണ്ണു തന്നെ ഇവൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാല് എന്നും പറഞ്ഞ് എസ്കേപ്പ് ആവും. ഇവനെ പോലെ തന്നെ ഇവന്റെ ഫ്രണ്ട്സും വളരെ പോപ്പുലർ ആയിട്ടുള്ള പയ്യന്മാർ തന്നെയാണ്. എന്താടാ ഇവ എല്ലാ പെൺപിള്ളേരെ കൂടി റൊമാൻസ് ചെയ്യുന്നു. ആരെങ്കിലും ഒരാളെ വിട്ടു വെക്കുമെന്ന് ചോദിക്കുമ്പോ ഈ ലോകത്ത് തന്നെ അവൻ മാറ്റിവെച്ചൊരു പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ നൈബർ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ സ്കൂൾ വിട്ട് വരുമ്പോ നമ്മുടെ പ്ലേ ബോയ് അവൾക്ക് കാവലായിട്ട് അവളുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇന്ന് ഏത് പെൺകുട്ടിയുടെ ജീവിതമാണ് നീ തൊലച്ചിട്ട് വന്നതെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോ നീ ഇതൊന്നും ചോദിക്കാൻ പാടില്ല, കാരണം നീ ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. ഹീറോയിനും ആ റൌഡി പയ്യനെ പോലീസ് പിടിച്ചു. ഇനി നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോ ഞാനിന്ന് ആ റൌഡിപ്പയ്യന് വേണ്ടിട്ടൊന്നല്ല നിനക്ക് കാവലിന് വന്നത്, ഇന്നലെ നിന്റെ കൂടെ രണ്ട് കള്ളന്മാർ വന്നിരുന്നുണ്ട്, അവരെങ്ങാനും വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് എന്നെ കട അടച്ച് വന്നേന്ന് പറയുന്നുണ്ട്. ഹീറോയിനും വിട്ടുകൊടുക്കാതെ നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല അവര് നല്ല പയ്യന്മാരാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്ലേ ബോയ് എടി നിനക്കൊന്നും അറിയില്ല, ഈ ലോകത്ത് നല്ലവനെന്ന് പറയാനായിട്ട് ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവൻ നമ്മുടെ ഹീറോയിനെ മാത്രം അനിയത്തിയെ പോലെ ആയിരിക്കും കണ്ടിരിക്കുന്നത്. 4 വർഷം മുമ്പ് നമ്മുടെ ഹീറോയിന്റെ അമ്മ മരിച്ചപ്പോ ഹീറോയിന് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അധ്വാനിച്ചിട്ട് തന്നെ എല്ലാം ശരിയാക്കും പറഞ്ഞിട്ട് അവള് വീട്ടില് പേപ്പർ ഇടുന്ന ജോലി മുതൽ ആക്ടിങ് വരെ ചെയ്തിട്ടായിരിക്കും അവളുടെ അച്ഛന്റെ കടവും അതുപോലെ തന്നെ വീട്ടു ചെലവും നോക്കിയിട്ടുണ്ടാവുക. ഇവള് വളരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ പ്ലേ ബോയും പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അവൾ എപ്പോഴത്തെയും പോലെ തന്നെ എനിക്ക് ആരുടെ ഹെൽപ്പൊന്നും ആവശ്യമില്ല, ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്ലേ ബോയ് ഏട്ടനെ കൊണ്ട് അവളെ ഫിനാൻഷ്യലി സഹായിക്കാൻ പറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിലും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് അവളെ നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടാവും. പിന്നെ അവളെ എപ്പോഴും ശോകമായിട്ടിരിക്കുന്ന കണ്ടിട്ട് അവളെ പുറത്തോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അതിവിടെ ഉറക്കെ വിളിച്ച് പറയാന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പെൺപിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അലറുന്നുണ്ട് ഇവൻ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് എന്റെ മനസ്സിലുള്ള എല്ലാ ഭാരവും ഒഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവിടെ കരയുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ട് നിന്നെ കൊണ്ട് എങ്ങനെ സഹിക്കാൻ പറ്റുന്നേ. അങ്ങനെ ഇവനെ അന്ന് മുതൽ തീരുമാനിച്ചതായിരിക്കും ഇതുവരെക്കും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് അവളെ നല്ലോണം തന്നെ നോക്കുന്നുണ്ട്. അതും ഈ ഇടയായിട്ട് നമ്മുടെ ഹീറോയിനെ തേടിക്കൊണ്ട് കുറെ പയ്യന്മാരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവനും ലെജൻഡറി പ്രിൻസ് കോമ്പറ്റീഷനിൽ ചേരാൻ തീരുമാനിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ അനിയൻ ഹീറോയിനെ എടുത്ത് ഉപദ്രവിക്കാൻ വന്നു എന്ന് പറയുമ്പോ ആരടാ അവൻ എന്റെ പെണ്ണിന്റെ അടുത്ത് തന്നെ ഷോ ഇറക്കാൻ വന്നിരിക്കുന്നു, അവന്റെ കൈയും കാലം ഞാൻ ഒടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാൻ നിൽക്കുന്നുണ്ട്. എടാ ഏട്ടാ, ആ ജോലിക്ക് ഞാൻ ആദ്യം തന്നെ തീർത്തു എന്ന് പറയുമ്പോ ആ ഓക്കെ, നീ എന്തിനാ അവളുടെ വീടിന്റെ അടുത്തോട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഏരിയയിൽ കുറെ റൌഡിപ്പയ്യന്മാരുണ്ട്, ആ കാര്യം ഞാൻ നിന്റെ അടുത്ത് പറയാനിരിക്കുമായിരുന്നു, പക്ഷെ നീ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ പോയതെന്ന് ഇവൻ പേടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ശരി, അതൊക്കെ വിട്, കുഴപ്പമില്ല, നീ എനിക്ക് വേണ്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്. പക്ഷെ അവൾ നല്ലോണം പേടിച്ചു എന്ന് ചോദിക്കുമ്പോ നീ പേടിക്കൊന്നും വേണ്ട, അവന്റെ വീടിന് അടുത്ത് തന്നെ ഒരുത്തനുണ്ട്, അവൻ അവളെ നേര് നോക്കിക്കൊള്ളുമെന്ന് പറയുന്നുണ്ട്. ഇവന് ഷോക്കായിട്ട് ആരാടെ ഈ പുതിയ അവതാരം എന്ന് ചോദിക്കുന്നുണ്ട്. എടാ നീ ഒന്ന് പേടിക്കൊന്നും വേണ്ട, അവൻ അവളെ അനിയത്തെ പോലെയാണ് നോക്കുന്നതെന്ന് പറയുമ്പോഴാണ് ഇവന് നേരെ ശ്വാസം ഒന്ന് വീഴുന്നത്. നീ എന്നേക്കാളും അവളെ കുറിച്ച് കുറെ വിഷയങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ പുകഴ്ത്തുന്നുണ്ട്. ഇന്നാണ് ഇവരുടെ എല്ലാവരുടെയും പുതിയ സ്കൂളിലെ ഫസ്റ്റ് ഡേ. ഈ ഏട്ടന് വഴി ഈ സ്കൂൾ വിട്ടു പോവാന്ന് അറിഞ്ഞിട്ട് നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിള്ളേരും കരയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏട്ടൻ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഹീറോയിന്റെ സ്കൂളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹാറും സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയിനെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഞാനും ഇനി നിന്റെ സ്കൂളിൽ തന്നെ പഠിക്കാൻ പോകുന്നേ, ഈ വഴിക്ക് പോകുമ്പോ ഞാൻ നിന്റെ വീട് കണ്ടു, അതുകൊണ്ട് മാത്രമേ ഞാൻ നിന്നെ പിക്ക് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിന് അയ്യോ വേണ്ട, നിങ്ങൾക്ക് എന്തിനാ വെറുതെ ബുദ്ധിമുട്ട്, ഞാൻ ബസ്സിൽ തന്നെ പൊക്കാണെന്ന് പറയുമ്പോ പക്ഷെ ഹാറു നീ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല, ചിലപ്പോ നീ പോകുന്ന കഴിയുമ്പോ തന്നെ ബസ് അങ്ങ് മറിഞ്ഞാലോ, അങ്ങനെ ഫുള്ള് നെഗറ്റീവ് ഓടിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ പ്രാന്തന്മാരെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ അവിടുന്ന് പോകുമ്പോ അവളുടെ കയ്യിൽ മുറിയായിട്ടുള്ളത് കാണുന്നുണ്ട്. എന്തുപറ്റി വല്ല റൌഡിപ്പയ്യന്മാരെ തന്നെ ഉപദ്രവിച്ചു എന്ന് നമ്മുടെ ഹാറ് പേടിച്ച് ചോദിക്കുമ്പോ ഇവനെന്താ എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. അപ്പൊ ടെന്നും എന്തുപറ്റി നമ്മുടെ പ്രിൻസിന്, എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇന്ന് പെട്ടെന്ന് അവളെ പിക്ക് ചെയ്യാനൊക്കെ വന്നിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ അതൊന്നുമില്ലടാ, ഇവൻ എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇന്ന് ന്യൂസ് കണ്ടിട്ടായിരുന്നു വന്നത്. അതിൽ ബസ്സിൽ പോകുന്ന പെൺപിള്ളേരെല്ലാം റൌഡിപ്പയ്യന്മാരെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടതും പെട്ടെന്ന് തന്നെ കാർ അവളുടെ വീട്ടിലോട്ട് വിടുന്നു പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഹീറോയിനും എനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചു
വന്നതാണോ എന്ന് ചോദിക്കുമ്പോ ഹാറു അവളുടെ അടുത്ത് വന്നിട്ട് നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നീ വന്നിട്ട് കാറിൽ കയറി എന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് വരുമ്പോ ഹാറു കാറിൽ വന്നിട്ട് മാസായിട്ട് എൻട്രി കൊടുക്കുന്നുണ്ട്. ഇവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ, ഒരു ചാൻസ് കിട്ടി ഷോ കാണിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ പറഞ്ഞ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഹാറു മാസമായിട്ട് കാറിന്റെ അകത്ത് നിന്ന് ഹീറോയിന്റെ കൈ പിടിച്ചോണ്ട് വരുന്നുണ്ട്. അത് കണ്ടതും എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. ടാ നീ റൂൾസ് മറികടന്നു, ഇനി ഡെയിലി ഞാനാണ് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊടുന്നുണ്ട്. അപ്പൊ ഹീറോയിനും ഒന്നും ഇണ്ടായിരിക്കട, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്നെ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും 100 കോടി തരാന്ന് വല്ലതും പറഞ്ഞു ഇങ്ങനെ അടിപൊടുന്നേ. അങ്ങനെ പറയുമ്പോ റൌഡി പ്രിൻസ് വന്നിട്ട് ഞാനൊന്നും അങ്ങനെയല്ല, ഈ ഹാറുമാണ് അതിനുവേണ്ടി നിന്റെ പുറകെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ട്രാപ്പ് ആക്കുമ്പോ എടാ നീയും അതിനു വേണ്ടിട്ട് തന്നെ അവളുടെ പുറകെ നടക്കുന്നതെന്ന് ഹാറും തിരിച്ചു പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ റൌഡി പ്രിൻസ് എനിക്കെന്തിനാണ് നിങ്ങളുടെ വീട്ടിലെ സ്വത്തൊക്കെ, എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോയിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു കളിപ്പാട്ടോ അല്ലേ, ഒരു വിലയില്ലാതെ എന്നെ ഇങ്ങനെ ലേലത്തിൽ വെക്കുന്നു, എനിക്ക് നിങ്ങളെ ആരെയും ആവശ്യമില്ല, ഞാൻ ബോയ് ഫ്രണ്ട് ഇല്ലാതെ തന്നെ സന്തോഷമായിട്ടിരുന്നോളാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവളോട് പോകുന്നുണ്ട്. ഇപ്പൊ ആറും നീ കാരണമാണ് അവളെ ദേഷ്യപ്പെട്ട് പോയെന്ന് പറയുമ്പോ സൂര്യടാ നിന്നെ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോ അങ്ങനെ പറഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നീ ശരിക്കും അവളെ പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ റൌഡി പ്രിൻസ് ഞാൻ എന്തിനാണ് തുണ പറയുന്നേ, ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാറ് ഇവിടെ ബാക്കിയുള്ള പ്രിൻസിനൊക്കെ അവളുടെ മുകളിൽ ഇഷ്ടം വരുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം അവളുടെ മുകളിൽ ഫീലിംഗ്സ് ഒന്നും വരുന്നില്ല, എങ്ങനെയെങ്കിലും എനിക്ക് അവളുടെ മുകളിൽ ഫീലിങ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്കൂളാണെന്ന് നോക്കാതെ അലറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലേ ബോയ് ആയിട്ടും അവന്റെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ലെജൻഡറി പ്രിൻസ് കോമ്പറ്റീഷനിൽ ചേരാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ഇവൻ അവിടെ ഗേൾസിന്റെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അവന്റെ അടുത്ത് പോയിട്ട് ഒരു ആവശ്യമില്ലാതെ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് ഐഡിയ കൊടുത്തു. ഈയുള്ള മത്സരത്തിൽ ഇനിയിപ്പൊ ഇവനും കൂടെ എന്ന് പറയുന്നുണ്ട് സാറ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പ്രിൻസിപ്പിള് ഈ ലെജൻഡറി പ്രിൻസ് കോമ്പറ്റീഷനിൽ എല്ലാരും ചേർക്കാൻ വേണ്ടിട്ട് ഹീറോയിന് കാശ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നവരുമായിട്ട് നീ ഡേറ്റ് ചെയ്യുമെന്ന് പറയണം. പക്ഷെ ഹീറോയിൻ ഞാൻ അധ്വാനിച്ചിട്ട് സമ്പാദിക്കുള്ളൂ, ഇതൊക്കെ തെറ്റാണെന്ന് പറയുമ്പോ ഞങ്ങളൊന്നും നിനക്ക് വെറുതെ കാശ് തരുന്നതല്ല, നീ അഭിനയിക്കാൻ പോകുന്ന ആക്ടിങ്ങിനുള്ള പൈസ ആണതെന്ന് പറഞ്ഞിട്ട് ഇവിടെ സമ്മതിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ കോമ്പറ്റീഷൻ നടക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സ്കൂള് മൊത്തം നോട്ടീസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇവരൊന്നും സഹിക്കാനോ പറ്റുന്നില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലോക്കൽ കോമ്പറ്റീഷനും വെച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇവര് കളിയാക്കുമ്പോ ഹീറോയിൻ അവിടെ വന്നതും ഹാറും റൌഡി പ്രിൻസും രാവിലെ അവളുടെ ചീത്ത പേടിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ ഞാൻ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നവര് ഡേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോ എന്താണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഷോക്കിൽ നിൽക്കുന്നുണ്ട്. ആറും എന്താണ് നീ ആര് ചോദിച്ചാലും അവനെ ഡേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ സ്വത്തിന് വേണ്ടിട്ട് എന്നെ ലവ് ടോർച്ചർ ചെയ്യാൻ വന്നവനല്ലേ നീ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ഇത്രയും നേരം ഈ കോമ്പറ്റീഷനെ കളിയാക്കിക്കൊണ്ടിരുന്നവര് ഇപ്പോഴാണ് ആ കോമ്പറ്റീഷൻ തന്നെ എന്താണെന്ന് വന്ന് നോക്കുന്നത്. അങ്ങനെ സീൻ കിട്ടി കഴിഞ്ഞാല് ഹാറും റൌഡി പ്രിൻസും ഞാൻ ഹീറോയിന് ശരിക്കും ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് റൌഡി പ്രിൻസ് ഒരു വർഷം മുമ്പ് ഞാൻ അവളെ കണ്ട മുതൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ പ്രേമത്തിനൊന്നും പൈസ ആവശ്യമില്ലാടെ കിടവാന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാറു ഞാൻ ആദ്യം ഇവനെ എതിരെ നിന്നിട്ടാണ് ഞാൻ അവളുടെ പുറകെ നടന്നുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ ഇവരെല്ലാരെയും തോൽപ്പിച്ചിട്ട് ഞാനാണ് അവളെ ഡേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ റൌഡി പ്രിൻസും ഡാ നീയും ഹീറോയിനെ പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. നീ വല്ലാണ്ട് അഭിനയിക്കല്ലേ, നിന്റെ മോഹം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അല്ല നിനക്കെന്താ അവളെ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുമ്പോ അവള് കുറച്ച് ഓവറാണ്, അവളുടെ അടുത്ത് എത്ര അങ്ങോട്ട് സ്നേഹത്തോടെ വന്നു കഴിഞ്ഞാലും അവള് റൂഡായിട്ടാണ് നിൽക്കുന്നത്, എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതും റൌഡി പ്രിൻസ് ശരി വിട്ടേക്കടാ നിനക്കൊന്നും അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവരെന്താ പറയുന്നതെന്ന് നമ്മുടെ ഹാറുവിന് മനസ്സിലാവുന്നില്ല. അടുത്ത ദിവസം ഹീറോയിൻ സ്കൂളിലോട്ട് വരുമ്പോ എല്ലാരും ഞങ്ങൾ ഈ കോമ്പറ്റീഷനിൽ ചേരുവാണെന്ന് പറയുന്നുണ്ട്. ആറും നീ ഓൾറെഡി നല്ല സന്തോഷത്തിലാണെന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ, പക്ഷെ നിന്നെ ഞാൻ അതിലും സന്തോഷത്തിൽ വെക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ റൌഡി പ്രിൻസും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാരും വന്ന് ഇതുപോലെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ സാറ് വന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടിട്ടൊന്നല്ല ഇതിൽ ജോയിൻ ചെയ്തേ, ആ ലെജൻഡറി പ്രിൻസ് പദവിക്ക് വേണ്ടിട്ടാണ് ജോയിൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അവസാനം നമ്മുടെ പ്ലേ ബോയും ഇവരാരും ജയിച്ച് നിന്നെ ഡേറ്റ് ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരിക്കുന്നത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഏട്ടന്റെ സ്ഥാനത്താണെന്ന് പറയുന്നുണ്ട്. ഹീറോയിനും നീ തീർന്നടി തീർന്നു, നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ ഇവര് ചുമ്മാ ഇരിക്കൂല, ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യോ എന്തോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത ദിവസം റൌഡി പ്രിൻസ് ഈ കോമ്പറ്റീഷനിൽ എന്തായാലും ഞാൻ തന്നെയായിരിക്കും ജയിക്കുക, അതുവരേക്കും നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ കിസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടതും ആറുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, എനിക്കെന്താ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോ ഇത്ര ദേഷ്യം വരുന്നത്, ഇനി ഞാൻ എങ്ങനെ അവളെ പ്രേമിക്കുവാണോ. അങ്ങനെ ഇപ്പോഴാണ് അവൻ അവളെ പ്രേമിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഇവിടെ വെച്ച് തന്നെ ഈ സീസൺ അവസാനിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ആറുവാണോ അതോ റൌഡി പ്രിൻസ് ആണോ പേര് വരുന്നതെന്ന് നമുക്ക് അടുത്ത സീസണിൽ നോക്കാം. അടുത്ത സീസൺ ഇതിനേക്കാളും കുറച്ചുകൂടെ ഫണ്ണായിട്ടും കുറെ ട്വിസ്റ്റോടെയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ എന്തായാലും മിസ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് എന്നുള്ളതെല്ലാം കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സീസണിൽ കാണാം.